ഹലോ നമസ്കാരമുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം ഈ മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ തുറക്കുന്ന സമയത്ത് നെഗറ്റീവ് ന്യൂസുകളുടെ ഒരു അതിപ്രസരമാണ് വാർത്തകൾ എല്ലാ വാർത്തകൾ ഉണ്ടാക്കുക സ്പൈസി ന്യൂസ് ഉണ്ടാക്കുക എന്തൊക്കെ പ്രശ്നങ്ങൾ എവിടെയൊക്കെ ആൾക്കാർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വളരെ ഘോഘോരമായ ചർച്ചകൾ ഇതിൻ്റെ ഇടയിലൊക്കെ ചില പോസിറ്റീവ് ന്യൂസുകളൊക്കെ മിസ്സായി പോകുന്നത് കഷ്ടാണ് അപ്പം അങ്ങനത്തെ ഒരു ന്യൂസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ എണീച്ചപ്പോൾ വായിച്ചതാണ് മലയാളി എന്നുള്ള രീതിയിൽ വളരെ സന്തോഷം തോന്നിയൊരു വാർത്ത ഏപ്രിൽ പത്താം തീയതി കോവിഡ് നയൻറ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹാക്കത്തോൺ നടത്തിയിട്ടുണ്ടായിരുന്നു ഹാക്കത്തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഗ്രൂപ്പായി വന്നിട്ട് സോഫ്റ്റ്വെയർ വഴി സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുക ഒരു വർക്കബിൾ മോഡൽ ക്രിയേറ്റ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് മാരത്തോൺ എന്നൊക്കെ പറയുന്ന മാതിരി ഉള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ കോളേജുകളിലും കമ്പനികളിലും ഒക്കെ നടത്തുന്നതാണ് ഹാക്കത്തോൺ അങ്ങനെ മോത്വാനി ജഡേജ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് രാജീവ് മോത്വാനി സ്റ്റാൻഫോർഡിലെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രൊഫസർ ആയിരുന്നു മരിച്ചുപോയി ഗൂഗിളിൻ്റെയും പേപ്പാലിൻ്റെയും ഒക്കെ ബോർഡിലുണ്ടായിരുന്നു ഗൂഗിളിലെ എത്രയോ എൻജിനീയേഴ്സിനെ ട്രെയിൻ ചെയ്ത രാജീവാണ് അവരെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ രാജീവിൻ്റെ വൈഫ് ആശ നടത്തുന്ന ഫൗണ്ടേഷനുണ്ട് ഫാമിലി ഫൗണ്ടേഷനാണ് മോത്വാനി ജഡേജ ഫൗണ്ടേഷൻ അപ്പോൾ മോത്വാനി ജഡേജ ഫൗണ്ടേഷൻ ഇന്ത്യയിൽ നടത്തിയ ഒരു കോഡ് നയൻറ്റീൻ എന്ന് പറഞ്ഞ ഹാക്കത്തോൺ അതിൽ ഇന്ത്യയിൽ ഉടനീളം കോളേജുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ കോവിഡ് നയൻറ്റീൻ കാലത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത് അതിൽ ഒന്നാം പ്രൈസ് കിട്ടിയിട്ടുള്ളത് മലയാളികൾക്ക് ഗവൺമെന്റ് കോളേജ് കണ്ണൂരിൽ നിന്നുള്ള രണ്ട് ആൾക്കാർക്ക് അഭിനന്ദും ശില്പിയും ഇവരുണ്ടാക്കിയെന്താന്നല്ലേ ഇവരുണ്ടാക്കിയ ഒരു വെർച്വൽ ക്ലാസ് റൂമാണ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് അറിയാം വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയായിരിക്കാം വെർച്വൽ ക്ലാസ് റൂം ഓൺലൈൻ ലേർണിങ്ങും ഒക്കെ അപ്പം ആ ഒരു ഏരിയയിൽ ഒരു വെർച്വൽ ക്ലാസ് റൂം ഉണ്ടാക്കുക ആ വെർച്വൽ ക്ലാസ് റൂമിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ടൈപ്പ് ഇൻറ്റർഫേയ്സ് ആണ് അതായത് സാമൂഹ്യ മാധ്യമങ്ങൾ അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യങ്ങർ ജനറേഷൻ ധാരാളം ഉപയോഗിക്കുന്നതാണ് സാമൂഹ്യ മാധ്യമങ്ങൾ അപ്പം ആ സോഷ്യൽ മീഡിയ ടൈപ്പ് ഇൻ്റർഫേയ്സ് വച്ചിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇവിടെ വെർച്വൽ ക്ലാസ് റൂം അതിനാണ് ഒന്നാം പ്രൈസ് ഇപ്പോൾ നാലോചിച്ച് നോക്കൂ കേരളത്തിൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ ഇങ്ങനത്തെ കുറേ മേഖലകളിൽ വേൾഡിൽ ഒരു നല്ലൊരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് അതിനുള്ള കഴിവും അതിനുള്ള വിവരവും അതിനുള്ള മനസ്സുമുള്ള ആൾക്കാർ കേരളത്തിലുണ്ട് അപ്പം പലപ്പോഴും ഇങ്ങനത്തെ ചെറുപ്പക്കാരുടെ ആക്ടിവിറ്റീസ് കാണുന്ന സമയത്ത് പ്രായമായ ആൾക്കാർ ഒന്ന് നാടിക്കേണ്ടതല്ലേ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭാവിക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ തയ്യാറാവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെറുപ്പക്കാരുടെ ഭാഗത്ത് നിന്ന് വരികയെന്നുള്ളത് കഴിഞ്ഞൊരു രണ്ട് വർഷത്തിൽ ഞാൻ കേരളത്തിൽ ആ മാറ്റം വളരെ നന്നായിട്ട് കണ്ടിട്ടുണ്ട് അതായത് ഇപ്പോൾ കോളേജുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ ഇതിപ്പോൾ ോഫിറ്റ്സ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻ നമ്മൾ ഐ ടി മിഷനും ഓക്കെ ഇവരുടെ സ്റ്റാർട്ടപ്പ് മിഷൻ ഇവരുടെയൊക്കെ ഭാഗമായിട്ട് ഹാക്കത്തോൺസും ഇതേമാതിരി ഐഡിയാസും സൊല്യൂഷൻസും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതായത് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് പ്രോബ്ലം സോൾവേഴ്സ് പ്രോബ്ലം ക്രിയേറ്റേഴ്സ് അല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരല്ല അങ്ങനെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ നിരന്തരമായിട്ട് കേരളമായിട്ട് ബന്ധപ്പെടുമ്പോൾ അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ എഫേർട്ടിനൊക്കെ ഒരു പോസിറ്റീവ് റിസൾട്ട് വരികയെന്നുള്ള സംഭവമാണ് ഇതുപോലെ വലിയൊരു കോവിഡ് നയൻറ്റീൻമാരുള്ള ഹാക്കത്തോണിൽ രണ്ട് മലയാളികൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുക എന്നുള്ളത് കോളേജ് പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ ആലോചിച്ചോട്ട് കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ എത്രയോ കോളേജുകളുടെ ഉള്ളിൽ തന്നെ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് സ്റ്റാർട്ടപ്പ്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയയെ ഒരു സൊല്യൂഷനായി മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കേരളത്തിൽ ഉണ്ടാവാതെ ഉണ്ടാവാതിരുന്നിരുന്നൊരു സംഭവമായിരുന്നു നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതിന് ഉള്ളുന്നൊരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് എന്നല്ലാതെ മുഖ്യധാര മെയിൻ സ്ട്രീം ഇൻഡസ്ട്രിയിൽ ആവശ്യമുള്ള രീതിയിലുള്ള പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ജനറലി നടക്കാറുണ്ടായിരുന്നില്ല ഞങ്ങളൊന്നും കോളേജിലൊപ്പം അത് ആ വ്യത്യാസമാണ് അമേരിക്കയിൽ നടക്കുന്നത് അമേരിക്കയിൽ ഇപ്പോൾ സ്റ്റാൻഫേർഡും ഇപ്പം നിങ്ങൾ നോക്കുന്ന ഒരുവിധം കമ്പനികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ജനറേറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഐഡിയ വന്നിട്ട് ഫ്ലറിഷ് ചെയ്യുന്നത് കോളേജ് ക്യാമ്പസുകളിൽ നിന്നാണ് അപ്പം അങ്ങനത്തെ ഒരു പോസിബിലിറ്റി കേരളത്തിൽ ഉണ്ടാവുക അത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഓരോ ഐഡിയാസ് ഫ്ലറിഷ് ചെയ്തിട്ട് അതിനെ പൊട്ടൻഷ്യൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ബിൽഡ് ചെയ്യുക ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തുക ഇത് ഭയങ്കര വലിയൊരു ന്യൂസ് ആണ് എനിക്ക് തോന്നുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും സെലിബ്രേറ്റ് ചെയ്യേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട ചില വാർത്തകളാണ് നമുക്ക് ആഘോഷിക്കാനും സെലിബ്രേറ്റ് ചെയ്യാനും വാർത്തകളില്ലാതെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് ജീർണിച്ചു പോകും അപ്പം ആ വാർത്ത നിങ്ങളുടെ അടുത്ത് എത്തിക്കണമെന്നുണ്ട് അഭിനന്ദനും ശില്പയ്ക്കും അതിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും നാളെ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും അവകാശംസകൾ നവിൻ അങ്ങനെയൊക്കെ